എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സുമായും ഐ എസ് എല്ലുമായും ബന്ധപ്പെട്ട വിവിധ തരത്തിലുള്ള അപ്ഡേറ്റുകളിനെ പറ്റിയാണ്. എന്നാൽ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം പറയാനുണ്ട്. അതേ, നമ്മുടെ വീഡിയോ കാണുന്ന 91% ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മുടെ വീഡിയോ കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ദയവായി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് വീഡിയോ കാണണം. നിങ്ങളുടെ ഓരോ വലിയേറെ സബ്സ്ക്രൈബുമാണ് ഞങ്ങൾക്ക് പുതിയ വീഡിയോ ചെയ്യാനുള്ള ഉന്മേഷം ഉണ്ടാക്കുന്നത്. സോ ദയവായി സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഈ ചാനലിലെ വീഡിയോകൾ കാണാൻ ശ്രമിക്കുക. എന്നാൽ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ പ്രധാനമായി ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സും അതേപോലെ തന്നെ മുഹമ്മദ് ഖാൻ സൂപ്പർ ജെയിൻസുമായും ബന്ധപ്പെട്ട പലതരത്തിലുള്ള അപ്ഡേറ്റുകളിനെ പറ്റിയാണ്. നിലവിൽ നമ്മളെല്ലാവരും കഴിഞ്ഞ ദിവസമാണ് ആ വാർത്ത അറിഞ്ഞിട്ടുള്ളത്. അത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്ട്രൈക്കറായിട്ടുള്ള ജോഷോ ഷൂട്ടോറിയോ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അടുത്തൊരു സീസൺ കളിക്കില്ല. കാരണം താരത്തിന് ഇഞ്ചുറി ആയിട്ടുകൊണ്ട് താരത്തിന് ഇപ്പോൾ ഒരു സർജറി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ താരം അടുത്തൊരു സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കാനുള്ള ചാൻസ് കുറവാണ്. വേണമെങ്കിൽ താരം അടുത്തൊരു സീസണിൽ അവസാന കുറച്ച് മത്സരങ്ങൾ ചിലപ്പോൾ കളിച്ചേക്കാം. അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് താരത്തിന് പകരമായി കൊണ്ടൊരു താരത്തെ കൊണ്ടുവരാനും നിർബന്ധമാണ്. കാരണം കേരള ബ്ലാസ്റ്റേഴ്സിനൊരു സ്ട്രൈക്കറുടെ കൂടി ആവശ്യമുണ്ട്. ജോഷു ഷൂട്ടറായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന് വേറൊരു സ്ട്രൈക്കർ. ഇപ്പോൾ അദ്ദേഹത്തിന് പരിക്ക് പറ്റിയതുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിനൊരു പുതിയ സ്ട്രൈക്കറുടെ അഭാവം തന്നെയുണ്ട്. അതിന് പുറമെ കേരള ബ്ലാസ്റ്റേഴ്സ് മുഹമ്മദ് ഖാൻ സൂപ്പർ ജെയിൻസിൻ്റെ സൂപ്പർ താരമായിട്ടുള്ള ലിസ്റ്റൺ കൊളോസോയെ സ്വന്തമാക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ രണ്ട് കാര്യങ്ങൾ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒരു ഐഡിയയാണ് എൻ്റെ മനസ്സിൽ ഉദിച്ചിട്ടുള്ളത്. ചിലപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ജോഷോ ഷൂട്ടോറിയോയ്ക്ക് പകരം തന്നെ കൊണ്ട് ചിലപ്പോൾ ലിസ്റ്റൺ കൊളോസോനെ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. കാരണം ലിസ്റ്റൺ കൊളോസോ ഒരു സ്ട്രൈക്കർ കൂടിയാണ്. അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ഇന്ത്യൻ സ്ട്രൈക്കറെ തേടുന്നുണ്ട്. ചിലപ്പോൾ ഇഷാൻ പണ്ഡിതാവാം, ചിലപ്പോൾ ലിസ്റ്റൺ കൊളോസോയും ആവാം. എന്തായാലും ഇഷാൻ പണ്ഡിതയെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരു സൂപ്പർ സബ്ബാണ്. ലിസ്റ്റൺ കൊളോസോയാണെങ്കിൽ എ ടി കെ മോഹൻബഗാനു വേണ്ടിയും അതേപോലെ തന്നെ എ ടി കെക്ക് വേണ്ടി കൊണ്ടും അതേപോലെ തന്നെ ഹൈദരാബാദിന് വേണ്ടിയും എഫ് സി ഗോവയ്ക്ക് വേണ്ടിയും പല കളികൾ അല്ലെങ്കിൽ പല മികച്ച കളികൾ പുറത്തെടുത്തുകൊണ്ട് വൻ ഫോമിൽ തന്നെയാണ് താരം ഇപ്പോൾ നിൽക്കുന്നത്. കഴിഞ്ഞ സീസണിൽ താരം അത്ര ഫോമിലില്ലെങ്കിൽ കൂടി താരത്തിന് ഒരു ഫുൾ ടൈം അവസരം അല്ലെങ്കിൽ ഫുൾ ടൈം കളിക്കാനുള്ള അവസരം കൊടുത്താൽ താരം വൻ ഫോമായി മാറുന്നതായിരിക്കും. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിന് ഇപ്പോൾ ഒരു ജോഷു ഷൂട്ടോറിയുടെ പകരക്കാരനെ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ലിസ്റ്റൺ കൊളോസോയെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കാൻ ചാൻസ് ഉണ്ട്. ഇതെൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ഐഡിയ മാത്രമാണ്. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ലിസ്റ്റൺ കൊളോസോനെ സ്വന്തമാക്കുകയാണെങ്കിൽ അതൊരു നല്ല കാര്യം തന്നെയായിരിക്കും. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയൊരു ഓഫീഷ്യൽ പ്രഖ്യാപനത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഇതോടൊപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു. കൂടുതൽ കായിക വീഡിയോകൾക്കായി നിങ്ങൾ ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.